ഹായ് ഫ്രണ്ട്സ്, സാപ്പിനി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ്. ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ്. അടി എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ തന്നെ ജയിലർ, പിന്നെ നല്ല നിലാവുള്ള രാത്രി, ഈ സിനിമകളുടെയൊക്കെ പാപ്പച്ചുള്ളിലാണ്. ഈ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾ പലരും കോൺബോക്സ് ചോദിക്കാറുണ്ട്. ഈ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ന് രാത്രി അല്ല സോറി ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഓ സാത്യ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു തെലുങ്ക് കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽ പറഞ്ഞ സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ മാത്രമേ ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി വേറെ സിനിമകൾ വരുമോ അറിയില്ല. എന്തായാലും ഇനി ഇന്ന് വേറെ റിലീസുകൾ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇന്ന് രാത്രിയോ നാളെയായിട്ടോ ഒന്നും വേറെ റിലീസുകളൊന്നുമില്ല, പ്രധാനപ്പെട്ട റിലീസുകളൊന്നുമില്ല. ഇനിയിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ, മൊത്തം 12 സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് സിനിമയാണ്, ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്റർ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. റൊമാൻറ്റിക് വിഭാഗത്തിലുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ, ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ആഹാ തെലുങ്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആഹാ തെലുങ്കിൽ ഈ സിനിമ ആഗസ്റ്റ് മാസം 25 റിലീസുകളുടെ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത നല്ല നിലാവുള്ള രാത്രി എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റാണ്. ഈ സിനിമയുടെ അപ്ഡേറ്റ് പലരും കാൺബോക്സ് ചോദിക്കാറുണ്ട്. പക്ഷേ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഇതുവരെ. തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഇതുവരെ ആയിട്ട് സ്വന്തമാക്കിയില്ല. എച്ച് ആർ ഒ ടി ടി പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ സൈനാപ്ലി ഒ ടി ടി പ്ലാറ്റ്ഫോമും ആയിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഇന്ദ്രൻസിൻ്റെ ഒരു സിനിമയാണ്, സൈനാപ്ല ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. ശുഭദീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്നിപ്പോൾ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആഗസ്റ്റ് മാസം 18 സൈനാപ്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് പിന്നെ തെലുങ്കിൽ നിന്നുള്ളൊരു സിനിമയാണ്, പവൻ കല്യാൺ പ്രധാന വേഷം കൈകാര്യം ബ്രോ ദ അവതാർ എന്നുള്ള സിനിമ. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഈ സിനിമ ആഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്ക് റിലീസ് ചെയ്ത അപ്ഡേറ്റാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. ആഗസ്റ്റ് മാസം 30 ആകാനാണ് കൂടുതൽ ചാൻസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതിനെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ് ചിരഞ്ജീവിയുടെ ബോലശങ്കർ എന്നുള്ള സിനിമ. റീമേക്ക് മൂവിയാണ്, വേതാളം എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഈ സിനിമ. തിയേറ്ററിൽ വലിയൊരു ഫ്ലോപ്പ് സ്റ്റാറ്റസിലേക്കാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ റിലീസ് ആയിരിക്കും ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്, സണ്ണി ഡിയോളൊക്കെ പ്രധാന വേഷം കൈകാര്യം ഗദ്ദർ 2 എന്ന സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. C5 ഈ സിനിമ എന്ത് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ 8 ആഴ്ചകൾക്ക് ശേഷം, തിയേറ്റർ റിലീസ് ചെയ്ത ശേഷം 8 ആഴ്ചകൾക്ക് ശേഷമാണ് ഈ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ റിലീസ് ഒക്ടോബറിൽ പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം OMG 2 എന്ന സിനിമയുടെ പിന്നെ ഒ ടി ടി അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. മികച്ച അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഈ സിനിമ. ഒരു ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അപ്പോൾ ജിയോ സിനിമയാണ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജിയോ സിനിമയിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 8 ആഴ്ചകൾക്ക് ശേഷം, അതായത് സെപ്റ്റംബർ മാസമല്ല ഒക്ടോബർ മാസത്തിലായിരിക്കും ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഉണ്ടാവുക. അപ്പോൾ തിയേറ്ററിൽ കണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്, റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന സിനിമയാണ്. തിയേറ്ററിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഈ സിനിമ ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമ എന്ത് റിലീസ് ചെയ്ത് നോക്കിയാൽ ഒക്ടോബർ മാസത്തിലായിരിക്കും ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഉണ്ടാവുക. എന്താ പറയുക, ഡേറ്റ് കാര്യങ്ങളൊന്നും പറയാതെ ഒരു സർപ്രൈസ് റിലീസായിരിക്കും ഈ സിനിമ. അടുത്തത് ഇപ്പോൾ തിയേറ്ററിൽ ഒരു തരംഗമായി മാറി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ജയിലർ എന്ന് പറഞ്ഞ സിനിമ. പലരും കാർഡ്ബോക്സ് ചോദിക്കുന്നുണ്ട് ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് എന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് എന്തായാലും സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് 8 ആഴ്ചകൾക്ക് ശേഷമേ ഉണ്ടാവുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സോറി, ഒരു 30 ദിവസത്തിന് ശേഷമായിരിക്കും ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സൺനെക്സ്റ്റും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലും ഈ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് റിലീസ് ചെയ്യാമെന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി കേൾക്കുന്നുണ്ട്. പക്ഷേ സൺനെക്സിൽ മാത്രമേ വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും സൺനെറ്റ്വർക്ക് ആയതുകൊണ്ട് സൺനെക്സ് തന്നെയായിരിക്കും വരിക. പിന്നെ നെറ്റ്ഫ്ലിക്സിലും ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സിലും വരാൻ ചാൻസ് ഉണ്ട്. സെപ്റ്റംബർ മാസം 2nd week 2nd ആഴ്ച ഈ ഒരു സിനിമ നമുക്ക് ഒ ടി ടി പ്രതീക്ഷിക്കാവുന്നതാണ്. സിനിമ ഒ ടി ടി കാണുന്നതിലും എത്രയോ ബെറ്റർ ആയിരിക്കും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒ ടി ടി കാണാൻ സജസ്റ്റ് ചെയ്യില്ല. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ജയിലർ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അടുത്തത് നമ്മുടെ സൈജുക്കുറു പ്രധാന വേഷം കൈകാര്യം ചെയ്ത പാപ്പച്ചനൊളിവിലാണ് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റാണ്. സൈനാപ്ലെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ ഒ ടി ടി റൈസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഓണർ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം 1st week ആയിട്ട് ഈ സിനിമ സൈനാപ്ലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവർ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത്
നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയുണ്ട്. അതിനു മുമ്പ് സീരീസിൻ്റെ കാര്യം പറയട്ടെ. മതകെന്നാണ് സീരീസിൻ്റെ പേര്. നിഖില വിമലും അഥർവ്വയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സീരീസാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പറഞ്ഞ സീരീസാണ്. ഡിസി പ്ലസ് ഓർച്ച വഴി ഒരു സീരീസ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ആഗസ്റ്റ് മാസം 18-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് മലയാളത്തിൽ നിന്നും കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കമന്റ് ബോക്സിൽ ഇടയ്ക്ക് ചോദിക്കാനുള്ളൊരു സിനിമയാണ്. നമ്മുടെ ദുൽഖർ സൽമാൻ നിർമ്മിച്ച അടി എന്ന് പറഞ്ഞ സിനിമ. ഷൈൻ ടോൺ ചാക്കു അതുപോലെ തന്നെ അഹാനയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയാണ്. അപ്പോൾ സി5 ആയിരുന്നു ഈ സിനിമയുടെ OTT rights സ്വന്തമാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ ഈ സിനിമയുടെ OTT rights അവർ സ്വന്തമാക്കിയതാണ്. പക്ഷേ ഇത്രയും കാലമായിട്ടും സി5 ഇതുവരെ ഈ സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്താ കാരണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സി കേരളത്തിൽ ഓണം സ്പെഷ്യലായിട്ട് പ്രീമിയർ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടെന്ന് അറിയുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ മൂവീസ്, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസൈൻമെൻ്റ് സിനിമയുടെ റിവ്യൂ, അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ OTT അപ്ഡേറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ആ ബെൽ ബട്ടൺ കൂടി എനാബൽ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.